ജില്ലകളിൽ പോലീസ് സ്ഥലപ്പത്ത് വൻ അഴിച്ചുപണി. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ കോഴിക്കോട് റൂറൽ പോലീസ് മേധാവി അരവിന്ദ് സുകുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കാണ് സ്ഥലം മാറ്റം. കോഴിക്കോട് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർമാരെയും മാറ്റി. കോഴിക്കോട്ട് ടി നാരായണനും കൊല്ലത്ത് ചൈത്ര തെരേസ ജോണും പുതിയ കമ്മീഷണർമാരാകും. അഞ്ച് ജില്ലകളിലെ പോലീസ് മേധാവികളെയും രണ്ട് റൂറൽ ജില്ലാ പോലീസ് മേധാവികളെയും സ്ഥലം മാറ്റിക്കൊണ്ടാണ് സർക്കാർ പോലീസ് തലപ്പത്ത് അഴിച്ചുപണി നടത്തിയിരിക്കുന്നത്. കണ്ണൂർ റേഞ്ച് ഡി ഐ ജിയെയും മാറ്റി. രാജ്പാൽ മീണയാണ് കണ്ണൂർ റേഞ്ചിലെ പുതിയ ഡി ഐ ജി. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി ടി നാരായണനെ നിയമിച്ചു. വയനാട് ജില്ലാ പോലീസ് മേധാവിയായിരുന്നു ടി നാരായണൻ. തപോഷ് ബസുമാത്രയാണ് വയനാട് ജില്ലയിലെ പുതിയ പോലീസ് മേധാവി. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറായി ചൈത്ര തെരേസ ജോണിനെ നിയമിച്ചു. നിലവിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയാണ് ചൈത്ര. ആലപ്പുഴയിലെ പുതിയ ജില്ലാ പോലീസ് മേധാവിയെ നിശ്ചയിച്ചിട്ടില്ല. എസ് സുജിത്ദാസിനെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായും ഡി ശില്പയെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായും നിയമിച്ചു. കോട്ടയം ജില്ലയിലെ പോലീസ് തലപ്പത്തും പുതിയ നിയമനമുണ്ട്. എ ഷാഹുൽ ഹമീദാണ് കോട്ടയത്തെ പുതിയ പോലീസ് മേധാവി. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി അനുജ് പലിവാളിനെയും കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി പി നിധിൻ രാജിനെയും നിയമിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന അരവിന്ദ് സുകുമാറിനെ മാറ്റിക്കൊണ്ടാണ് നിധിൻ രാജ് ചുമതലയേൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകര മണ്ഡലത്തിൽ കോളക്കമുണ്ടാക്കിയ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത് അരവിന്ദ് ആയിരുന്നു. സി പി എം സൈബർ ഗ്രൂപ്പുകളെ പിടികൂടിയതിൻ്റെ പേരിലാണ് അരവിന്ദിനെ മാറ്റിയതെന്നാണ് ആക്ഷേപം. റിപ്പോർട്ടർ തിരുവനന്തപുരം.